വാർത്തകൾ തുടരുന്നു. ദേശീയപാത 17 വലപ്പാട് മുരിയാംതോട് മീൻ കയറ്റി വന്ന ടെമ്പോ ഓട്ടോറിക്ഷയിലിടിച്ച് വിദ്യാർത്ഥികളടക്കം 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ കോതകുളം സ്വദേശി പൊന്നുംകുന്നത്ത് ഖാദർ മകൻ റഫീഖ്, മുരിയാംതോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളായ ആനവിഴുങ്ങി, വലിയകത്ത് ഹൈദരലിയുടെ മകൾ ഫാത്തിമ, വലിയകത്ത് സാൻജിയുടെ മക്കളായ ഷിനാസ്, ഷിഹാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വലപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്കായിരുന്നു അപകടം. കോഴിക്കോട്ടേക്ക് മീൻ കയറ്റി പോവുകയായിരുന്ന ടെമ്പോ നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥികളുമായി മദ്രസയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും വലപ്പാട് പോലീസും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചു. ദേശീയപാതയിൽ പെരിഞ്ഞനത്തും പടിഞ്ഞാറ് ടിപ്പു സുൽത്താൻ റോഡിൽ കരടി വളവിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ 2 പേർക്ക് പരിക്ക്. പെരിഞ്ഞനത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് കിഴക്കേടത്ത് വാസുദേവനും കരടി വളവിൽ നടന്നു പോകുമ്പോൾ ബൈക്കിടിച്ച് കൈതവളപ്പിൽ സുരേന്ദ്രനുമാണ് പരിക്കേറ്റത്. ഇരുവരെയും കൈപ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണം വച്ച് ചീട്ട് കളിക്കുകയായിരുന്ന സംഘങ്ങളെ മതിലകം പോലീസ് പിടികൂടി. എസ്എൻപുരം, പുഴങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നാണ് ചീട്ടുകളി സംഘങ്ങളെ പിടികൂടിയത്. എസ്എൻപുരം സ്വദേശികളായ അനിൽ, സോമൻ, ഭരതൻ, ബൈജു, രഘുനാഥൻ എന്നിവരെയും പുഴങ്കാവ് നിന്ന് സൂരജ്, നിഷാന്ത്, സുരാജ്, റിജിൻ, നിർമ്മൽ എന്നിവരെയും പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 5000 രൂപ പോലീസ് പിടിച്ചെടുത്തു. പോലീസുകാരായ ഉമേഷ്, അഷറഫ്, കാർത്തിക് എന്നിവരടങ്ങിയ സംഘമാണ് ചീട്ടക്കളി സംഘത്തെ പിടികൂടിയത്. മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ പുതിയകാവ് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ ഇടയിൽ താരടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങളും പരിപാടികളുമാണ് ഇടതുപക്ഷക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പേരിൽ, ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ ഒന്ന് താരാക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശ്രീധരൻ നായർ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുനടക്കാണ്. 50 ലക്ഷം രൂപയാണ് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് എവിടുന്ന 50 ലക്ഷം രൂപ? ഈ പണം കൊടുക്കുമ്പോ ഇത് ആർക്കാ കൊടുക്കുന്നത്? എന്തിനാ കൊടുക്കുന്നത്? ഇത് കൊടുത്തത് കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അയാളല്ലേ? പിന്നെ അദ്ദേഹം പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പണം മേടിക്കേണ്ട ഉത്തരവാദിത്തമുള്ളതല്ലേ? ആ കേസിനെ പറ്റി ആളുകൾ മുഴുവൻ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അതിശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി അതൊരു വലിയ രാഷ്ട്രീയമായ പ്രചരണമായി ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. അത് ശ്രീധരൻ നായർ പൊക്കിക്കൊണ്ട് നടക്കുന്നു. ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാഭാവികമായും ഒരു പണിയുണ്ട്. അവർ പണ്ടേ തുടങ്ങിയിരുന്ന ഒരു പണിയാണ്. ആരെങ്കിലും ഗവൺമെന്റിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും? നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബി താജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടം ആലിക്കോയ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാദ്, എസ് കെ ഹാഷിം തങ്ങൾ, അഡ്വക്കേറ്റ് ഒ എസ് നഫീസ, പി എം അബ്ദുൾ ഹാജി, സി എ അബ്ദുൾ ജലീൽ, ടി കെ അലി, പി കെ അബ്ദുൾ റഹ്മാൻ, കെ ബി ഹംസ, പി കെ അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. 33 KV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കൈപ്പമംഗലം ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ നവംബർ 19 8 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടത്തിരുത്തി മുതൽ എറിയാട് വരെയുള്ള 7 പഞ്ചായത്തുകളിൽ മൃഗങ്ങൾക്ക് കുളമ്പു രോഗം വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി കർഷകർക്ക് ബോധവൽക്കരണവും പ്രതിരോധ നടപടികളും ഏർപ്പെടുത്തുവാൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാകണമെന്ന് കൈപ്പമംഗലം ഗ്രാമലക്ഷ്മി ക്ഷീരോത്പാദക സഹകരണ സംഘം ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രസിഡന്റ് പി എം നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 11 പൊതി കഞ്ചാവുമായി വിദ്യാർത്ഥികളടക്കം 3 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളിൽ നിന്ന് ഗുരുദേവ മഹാത്മ്യം കഥകളിക്ക് അനുമതി നിഷേധിച്ച ദേവസ്വം നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാത 17 വലപ്പാട് മുരിയാംതോട് മീൻ കയറ്റി വന്ന ടെമ്പോ ഓട്ടോയിൽ ഇടിച്ച് വിദ്യാർത്ഥികളടക്കം 4 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.